Silent nights recalling you, a souvenir of what it could be. Pieces of my mind are yours. I forgot the parts I'm missing. ഡേ ഫൈവ്. ഇന്ന് ഞങ്ങൾ ഫുക്കെറ്റ്, ഓൾഡ് ഫുക്കെറ്റ് ടൗൺ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കുറേ ട്രഡീഷണൽ കെട്ടിടങ്ങളും പഴയ പഴയ അവിടുത്തെ കൾച്ചർ ശരിക്കും, ഇവിടുത്തെ കൾച്ചർ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഓൾഡ് ഫുക്കെട്ട് ടൗൺ. അപ്പോൾ ഇവിടെ നിന്നൊരു അരമണിക്കൂറോളം, ഒരു 30 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പതുക്കെ, ഇപ്പോൾ 10 മണി രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പതുക്കെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ഇവിടെ തന്നെ ഞങ്ങളുടെ 10 ബീച്ചിൽ തന്നെ ചെലവഴിക്കാനാണ് ഉദ്ദേശം. കാരണം ബീച്ചിൽ ഞങ്ങൾ ഇവിടുത്തെ സൺസെറ്റ് കണ്ടിട്ടില്ല, 2 ദിവസമായിട്ട് ഇവിടെ വന്നിട്ടും എപ്പോഴും രാത്രി ആകുമ്പോഴാണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 10 ബീച്ച് സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീച്ചിൽ നിന്ന് കുറേ ട്രാവൽ ചെയ്തു, ഓൾഡ് ഫുക്കെറ്റ് ടൗണൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വന്ന് വന്ന് വന്നു. അവസാനം ഞാനിവിടെ ഒരു കോഫി ഷോപ്പിൽ കയറാണ്, ബിലീവ് കോഫി എന്നാണ്. കുറേ നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം നമുക്ക് നോക്കാം. കോഫി നമ്മൾ ഫൂക്കെട്ട് ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടുത്തെ ഫോർട്ട് കൊച്ചിൻ പോലെയില്ലേ, ആ അതുപോലെയാണ് ഇവിടുത്തെ ഫൂക്കെട്ട് ഓൾഡ് ടൗൺ. ഓൾഡ് ഫുക്കെട്ട് ടൗണിൽ കൂടി നടക്കുകയാണ്. ഇത് ഇവിടെ ഈ നമ്മുടെ ഫോർട്ട് കൊച്ചി ബ്രോഡ്വേ മാർക്കറ്റൊക്കെ പോലെ ഇവിടെ, പക്ഷെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സാണ്. നല്ല ഇങ്ങനെ ഒരു വാക്ക് വേ ഉണ്ട്, പിന്നെ നല്ല എല്ലാ ടൈപ്പ് കടകളും ഉണ്ട്. ഇത് കണ്ടോ, പേഴ്സൊക്കെ കണ്ടോ, പേഴ്സിൻ്റെ ഒക്കെ ഭംഗി. ഓൾഡ് ഫുക്കെട്ട് ടൗൺ ഒരു കിഡിലൻ ഷോപ്പിംഗ് സൈറ്റ് സെൻറ്റർ ആണ്. പക്ഷേ നമ്മൾ ബാങ്കോക്കിൽ പോകുന്നതുകൊണ്ട് ഇവിടെ അധികം നമ്മൾ ഷോപ്പ് ചെയ്യുന്നില്ല. പക്ഷേ കാണാൻ നല്ല രസമുള്ള കുറേ സാധനങ്ങളുണ്ട് ഈ ഒരു എന്താണ് ഈ ഒരു ഏരിയയിൽ. പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കണ്ടോ. നമ്മുടെ അവിടുത്തെ തേങ്ങ പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി, തേങ്ങ അല്ല ഇത്, ചിരട്ടയുടെ ഉള്ളിൽ വരച്ചിരിക്കുന്നതാണ്. എന്ത് ഭംഗിയാ, കോക്കനട്ട് ക്രീമിന്റെ ഐസ്ക്രീമാണ്. നോ മിൽക്ക്, മിൽക്കില്ല, കോക്കനട്ട് ഐസ്ക്രീമാണ്. കോക്കനട്ട് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഐസ്ക്രീം. 3 toppings കിട്ടും ഇതിന്റെ മുകളിൽ ഇടാനുള്ള. 3 scoop ഐസ്ക്രീം, അതിന്റെ മുകളിൽ 3 സൈസ് ടോപ്പിംഗ്സ്. 2 scoop ഐസ്ക്രീം അതിന്റെ മുകളിൽ. ഇത് നമുക്ക് തരുന്നത് പ്ലാസ്റ്റിക്കിന്റെ പേപ്പറിലൊന്നും, ഇതിനൊന്നല്ല, കുപ്പിലും ഇതിലൊന്നല്ല, പാത്രത്തിലല്ല. ഇത് ചിരട്ടയ്ക്കുള്ളിൽ തന്നെ ആ കഴമ്പോട് കൂടിയാണ് ഐസ്ക്രീം നമുക്ക് തരുന്നത്. അത് നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴമ്പ് ഇങ്ങനെ വടിച്ച് വടിച്ച് കഴിക്കാം. ഇതൊക്കെ തായ് ട്രഡീഷണൽ ഡ്രസ്സാണ്, ഇതുണ്ടല്ലേ, ലോങ് ഒരു കളർഫുൾ ഒരു സംഭവം, അതിൻ്റെ മുകളിലൊരു ടോപ്പ്, അങ്ങനത്തെ ഡ്രസ്സാണ് ഇവിടെ മുഴുവൻ. കണ്ടോ, നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇതെല്ലാം. അങ്ങനത്തെ ഡ്രസ്സാണ് ഇത്. ഞങ്ങൾ വിചാരിച്ച സോവനിയർ ഷോപ്പാണ്, സോവനിയർ ഷോപ്പ് കൂടിയാണ്. എന്നാലും ഇത് 100 കൊല്ലം പഴക്കമുള്ളൊരു വീടാണ്. അവർ പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കേണ്ട, അകത്ത് കയറി നോക്കിക്കോളാൻ പറഞ്ഞു.
ഒരാളെ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ നിന്ന് കാണാതായ ഒരു കക്ഷിയാണ് നാഗവല്ലി. ദേ ഇവിടെ മണിച്ചിത്രത്താഴിൻ്റെ റൂമിലോട്ട് പോകുന്ന സ്റ്റെപ്പാണ് മുകളിൽ കയറി. ഒരു മണിക്കൂറോളം ഞങ്ങളിവിടെ ചെലവഴിച്ചു, ഒന്ന് രണ്ട് മണിക്കൂറോളം ചെലവഴിച്ചു. ഒന്നും ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല ഞങ്ങൾ, ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഞങ്ങളിപ്പോൾ തിരിച്ച് പത്തോങ്ങിലേക്ക് പോവാണ്. ഇപ്പോൾ ഒരു മൂന്നേമുക്കലായി. നമ്മൾ പത്തോങ് ബീച്ചിൽ ഇന്ന് സൺസെറ്റ് കാണണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ നേരത്തെ എത്തണം. ഇടയ്ക്ക് എവിടെയെങ്കിലും കയറി ഭക്ഷണം കഴിക്കണം. അപ്പോൾ നേരെ പത്തോങ് ബീച്ചിൽ പോകണം. ഇനി ഒരു അരമണിക്കൂർ കൂടുതൽ, ഒരു 40 മിനിറ്റോളം ഇവിടുന്ന് ഡ്രൈവ് ഉണ്ട്. ഓക്കെ, അഞ്ചുമണിയാകുമ്പോള വ്യൂ ആണിത്, കണ്ടോ? സാധാരണ ഒരു ജസ്റ്റ് ഒരു നടക്കുന്ന ഒരു റോഡ് പോലെ തന്നെ കാണുന്നുണ്ട്, ബാംഗ്ലൂർ വാക്കിംഗ് സ്ട്രീറ്റ്. പക്ഷേ രാത്രിയാണ് ഇത് സ്ട്രീറ്റ് അല്ലാതായി മാറുന്നത്, അത്രയും റോഡല്ലാതെ മാറുന്നത്, കണ്ടോ? പത്തോങ് ബീച്ച് സൺസെറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതേ പാരസൈലിംഗ് ചെയ്യുന്നുണ്ട് അങ്ങത്ത്, അത് വേണമെങ്കിൽ നിനക്ക് പോയിട്ട് ചെയ്യാം. അമ്മേ വീട്ടിലേക്കൊന്ന് നോക്കിയേ, ഇങ്ങനെയുണ്ട് അപ്പാപ്പൻ. ഒരാൾക്ക് 2800 പറഞ്ഞാണ്, അത് ഞങ്ങൾ പറഞ്ഞു ഒരാ 3 പേർക്കും കൂടി 3000 ആക്കി. അതാണ് നമ്മുടെ കരിമഷിയുടെ നെഗോസിയേഷൻ മികവുകൾ. അത് കുഴപ്പമില്ല, അവർക്ക് എന്തെങ്കിലും വേണ്ടേ? ഞങ്ങൾ പത്തോങ് ബീച്ചിലാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 10:30 മണിയായി, 11:20 ആയി. അപ്പം ഞങ്ങൾ ഇന്ന് നേരത്തെ കിടക്കുകയാണ്, 12 മണിക്ക് തന്നെ കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ നാളെ രാവിലെ ഫിഫി ഐലൻഡിൽ പോവുകയാണ്. ഫിഫി, മായ ബീച്ച്, അങ്ങനെ കുറേ ഐലൻഡ് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി വരും. നേരെ ഫെറിയിലേക്ക് പോകും. അവിടെ നിന്ന് 9 മണിക്ക് ഫെറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്കാണ് തിരിച്ചെത്താം. അപ്പോൾ നാളെ നമുക്ക് ബോട്ടിൽ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.